ഒറ്റോട്ട കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടിങ്ങനെ അയ്യോ ഡിസൈൻ നോക്കിയേക്ക്, എന്നിട്ട് ഒന്ന് ആക്കി കൊടുക്കും. ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഹലോ, നമ്മുടെ ഉഷാറിലെ പുളിയിലെ സെറ്റിലെ മമ്മോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്തൊക്കെയായിരിക്കും? സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, ആ വീഡിയോ കാണുന്നതിന് മുന്നേ, വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, പറയാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒന്ന് കേൾക്കും. അപ്പൊ നമ്മളങ്ങനെ തമിഴ്നാട്ടിലത്തെ കല്യാണങ്ങളും ആചാരങ്ങളും എല്ലാ സംഭവങ്ങളും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണല്ലേ. സംഭവം ഉഷാറായില്ല, പുഴയില്ലേ, എന്ത് പരിപാടിയല്ലേ അവിടെ, ഉഷാറ് പരിപാടി. കാരണം നിങ്ങളെ പോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ അന്തം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫോണ് കയ്യിലുണ്ട്, ക്യാമറ ഓൺ തന്നെയാണ്, ഇങ്ങനെ പിടിച്ചിട്ട്. പക്ഷെ ഞാൻ അന്തം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഒരു വെറൈറ്റി ആയി സംഭവങ്ങളായി. നമ്മളിവിടെ എന്ന് പറഞ്ഞാല് കല്യാണ തലേന്ന് പോവും, എന്നിട്ട് അവിടെ പെണ്ണിൻ്റെ അവിടെ എന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അതേപോലെ പിന്നെ ആഭരണങ്ങളും എല്ലാ സംഭവങ്ങളും കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൻ്റെ അവിടെ എന്നുണ്ടെങ്കിൽ അവിടെ പോവും, മണിയറ കാണും, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അവിടെ പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വൈബ് ലെവല്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇവിടെ വേറൊരു ലെവലായിരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കൂളായി ഞാൻ, നല്ലൊരു രസമായിരുന്നു, പൊളിയായി. പിന്നെ കല്യാണം എടുത്ത് പറഞ്ഞൊരു സംഭവം എന്താ അറിയോ, അത് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമുള്ളൂ. കാരണം എൻ്റെ സെലീം ബ്രോ, ആ ബ്രോ എന്നെ ഇവിടുന്ന് ഒരു കൊണ്ടായിട്ട് ഒരു ചെറിയ കുട്ടിയെ നോക്കണ പോലെ ഞാൻ നോക്കിയിരുന്നത്. എനിക്ക് ഭയങ്കര എന്തോ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്, പിന്നെ സന്തോഷം ഉണ്ടല്ല ലെവലിക്കാണ്. കാരണം ഓ നിൽക്കുന്ന ഭാഗത്തിനെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോൺ ചെയ്യും, എവിടെ ഇല്ലെന്ന് നോക്കും, അപ്പോൾ ഇവിടെ ഉണ്ട് അറിയും, അപ്പോൾ അവിടേക്ക് വരും. അതേപോലെ അവിടെ വള്ളത്തിന് ചെറിയൊരു ഉപ്പ് രസം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ചോയ ഉണ്ടാവും അവിടെ, നമുക്ക് കുടിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അവന് അപ്പുറത്തെ നമ്മളെ മിനറൽ വാട്ടറിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ പോയിട്ട് നല്ല ശുദ്ധമായ ഫിൽട്ടർ ചെയ്തെല്ലാം വെള്ളം കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ വെള്ളം തന്നിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഓൻ്റെ ഒക്കെ കെയറിങ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും മനസ്സിന് പോലില്ല, അങ്ങനെയായിരുന്നു. എന്നിട്ട് ഓൻ അന്ന് കല്യാണത്തിൻ്റെ തലേന്നല്ല, കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് കയറ്റി വിട്ടു. ഓൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അവർക്ക് പെട്ടെന്ന് പോരാൻ പറ്റില്ലല്ലോ, അവൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണമല്ലേ, അവിടെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്നു, എല്ലാവരും ചോദിച്ചിരുന്നു ആരുടെ കല്യാണം അവിടെ, എന്താണ് അവിടെ എന്നൊക്കെ ഉള്ളത്, റിലേഷൻ എന്താണുള്ളത്. റിലേഷൻ ഒന്നുമില്ല, നമ്മളല്ല, ഒപ്പം വർക്ക് ചെയ്യണതാണ് നമ്മളെ സലീം, സലീം ബ്രോ നമ്മളെ കൂടെ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ മകളെ കല്യാണമായിരുന്നു, അങ്ങനെ പോയതാണ്. വേറൊരു റിലേഷൻ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ അത് അങ്ങനെ ആ ലെവലിലേക്ക് പോട്ടെ. ഇനി ഇന്നത്തെ കാര്യം എന്താണെന്ന് പറയാം. ഇന്ന് നമ്മൾ ബറാത്ത് രാവാണ്. ബറാത്ത് രാവിലെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസ്, അതായത് കഴിഞ്ഞ കൊല്ലം വീഡിയോസ് ചെയ്തിരുന്നു. നമ്മൾ പുതപ്പും കാര്യങ്ങളും നമ്മളൊരു അതിൻ്റെ ആ ടൈമിൽ നമ്മൾ വീടും പരിസരമൊക്കെ എല്ലാം വൃത്തിയാക്കും, കിടക്കണ ബെഡും അതേപോലെ വിരിപ്പും കാര്യങ്ങളും, ബെഡല്ല ബെഡിലെ വിരിപ്പും കാര്യങ്ങളും എല്ലാം വാഷ് ചെയ്യും, അങ്ങനെല്ലാം ചെയ്യും. ആ ഒരു ചെയ്യലുണ്ട്. പക്ഷെ ആ ഒരു കൊല്ലത്തിൽ അല്ല, ആ ടൈം വരുമ്പോൾ, ബറാത്ത് ടൈം വരുമ്പോൾ നമ്മളെല്ലാ വീട്ടിലും എല്ലാവരും മിക്കവാറും ചെയ്യുന്ന സംഭവമാണത്. അപ്രാവശ്യക്ക് എന്താണ് ആ പുതപ്പ് എടുക്കണതോ അല്ലെങ്കിൽ വീട് പരിസരം വൃത്തിയാക്കണമെന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒന്ന് ബേക്കുമ്പോൾ ഒന്ന് വീണു, ഒന്ന് നിലത്തെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഇക്കന്നെ വയ്യായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ലെവലിൽ തന്നെ ഭംഗി പോലെ നടത്തിയിട്ടോ. ഇപ്പം ഇമ്മിയും ഇവിടെ ഉണ്ടാവുന്നുണ്ട്, അന്നിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. അത് കാരണം നമ്മളെ വീടും പരിസരം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലൊക്കെ അതിൻ്റെ ലെവലിൽ നടന്നു. പിന്നെ ഇന്നിപ്പോൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ആ ബറാത്ത് രാവിൻ്റെ അന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ നല്ല മധുരപലഹാരം ഉണ്ടാക്കും. അപ്പോൾ ആ മധുരപലഹാരം നമ്മളെ വീടിൻ്റെ അയൽവാസികൾക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യും. അതേപോലെ തിരിച്ച് അവർ ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ ആ ഒരു സംഭവത്തേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എന്താണ് എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇനി കിറു കിറു കിറുകിറെന്ന് പറയാതെ നേരെ കിച്ചണിലേക്ക് ഒറ്റ പോക്ക്. അയ്യോ, കിച്ചണി പുറത്താണ്, ഇങ്ങോട്ട് ഒറ്റ പോക്ക്. ഓക്കെ, വരും വരും. അപ്പൊ ഗോയ്സ്, അപ്പൊ നമ്മളങ്ങനെ അടുക്കളയിലേക്ക് എത്തിക്കാണ്. അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ള പരിപാടി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മള് കഴിഞ്ഞ നമ്മളെ ബറാത്ത് രാവിലെ ഉണ്ടാക്കിയത് പൂവടയായിരുന്നു. എന്നും പൂവട ഉണ്ടാക്കുന്നത്, പക്ഷെ അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഡിസൈൻ മാറ്റമുണ്ട്, അതേപോലെ അതിന്റെ കൂട്ടിലും മാറ്റമുണ്ട്. എന്തൊക്കെ സംഭവം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് വേണ്ടത്. അത് കുറച്ചുകൂടി പൊട്ടി എടുക്കാനാണ്. നമുക്ക് എത്ര ആവശ്യമുള്ള ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഇങ്ങനെ കൂട്ടണുണ്ട്. ഉമ്മ പറയും നമുക്ക് ഇത്ര മതി എന്നുള്ളത്. എത്ര ഉണ്ട് ഉമ്മ? കുറച്ച് മതി. മതിയില്ലേ? അത് മതിയില്ലമ്മ. അപ്പൊ ഇത് നമ്മൾക്ക് ഇനി നല്ല കുറച്ച് ഒരു തരി കുറച്ച് ഉപ്പ് വേണം അല്ലേ?
കുറച്ച് തുള്ളി കുറച്ച് നുള്ളി ഉപ്പ് വേണം, എന്നിട്ട് നമ്മൾ നല്ല കുഴച്ചെടുക്കണം. ഓക്കെ വെയിറ്റ്. അപ്പൊ ഗോയ്സ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ആ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ച് ഉപ്പ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കാട്ടി കൊടുക്കാം. വലിയ ഉള്ളി ഉരുളക്കിഴങ്ങ് വെള്ളമാങ്ങല്ല പച്ചമാങ്ങ. നമ്മള് വെള്ളം നമ്മള ഈ മൈദ മാവിലേക്ക് പാരുകയാണ്. എന്നിട്ടൊന്ന് അയ്യോ അവിടെ നോക്കി. എന്നിട്ട് നമ്മള് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഓക്കെ അപ്പൊ അത് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ നമ്മളെ കുഴക്കലേക്ക് കഴിഞ്ഞാൽ കഴിയെ കഴുകി വന്ന് എല്ലാം സെറ്റാക്കി ഫുൾ ഓൺ പവർ ആക്കി. ഓക്കെ ഇനി നമ്മള് നമ്മളെ കള്ളി എന്താന്ന് വെച്ചാല് ഇത് പരത്തി എടുക്കണം അല്ലേ മമ്മി. ഓക്കെ അപ്പൊ ഇനി പരത്തല തയ്യാറെടുപ്പില്ല കേട്ടോ. അവിടെ നോക്കണേ അതിന് കുറച്ച് പൊടി നിർത്തിട്ടുണ്ട് നമ്മള്. എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക. അതിനാദ്യം നമ്മൾ കുറച്ച് നമ്മളെ ഈ സ്ലാബില് കുറച്ച് എന്താ പറയാ മൈദപൊടി ഇങ്ങനെ ഇടണം. അറിയാം നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം, എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം ഇങ്ങനെ ഒരു ബോള് പോലെ ആക്കുക. അപ്പൊ നമ്മള് പരത്താൻ പോണ പോയി മുകളിൽ ഇങ്ങനെ ഇതിടണം അത്ര. ഓക്കെ നമുക്കിത് കറക്റ്റ് റൗണ്ട് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ സംഭവമുണ്ട്, അത് എടുത്ത് കാണിച്ചുതരാം. അത് നമുക്ക് കറക്റ്റ് റൗണ്ട് വേണം, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു മജ കിട്ടുള്ളൂ. കറക്റ്റ് റൗണ്ട് ആക്കാനുള്ള ഒരു പ്ലാൻ ആട്ടത് കണ്ടോ. അയ്യോ ഇതെന്താ പൊട്ടാത്ത ഒന്നും തിരിക്കായി ഇട്ടിട്ടേ. അങ്ങനെ നമുക്ക് കുറച്ച് നമ്മളെ ഇതേപോലെ ഒരു പപ്പടത്തിന്റെ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ലെവലിലേക്ക് നമുക്ക് പരത്തിയെടുക്കണം ഇതേപോലെ കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഗോയ്സ് നമ്മളങ്ങനെ നമ്മളെ ഒരു പപ്പടത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള നമ്മളെ മൈദമാവുകൊണ്ട് റൗണ്ടിൽ പരത്തിയെടുത്ത സംഭവങ്ങളൊക്കെയാണിത്, അല്ല സാധനങ്ങളൊക്കെയാണിത്. അതുപോലെ തന്നെ ഇതില് ഈ മിക്സ് ആക്കി വെച്ച സംഭവം എന്താന്ന് വെച്ചാല് അവില് അതേപോലെ പഞ്ചസാര തേങ്ങ ഇത് മൂന്നും കൂടെ മിക്സാക്കി വെച്ച സംഭവമാണ് ഇത്. ഇതാണ് നമ്മളെ അതിലേക്ക് ഫില്ലാക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെ ഫില്ലാക്കേണ്ടത് എങ്ങനെയൊക്കെയാണുള്ളത് കാണിച്ചു തരാം. ഓക്കെ അപ്പൊ ഗോയ്സ് നമ്മളിത് സെറ്റ് ആയിട്ട് പോവാറ് ഫസ്റ്റ് ഒരു പീസ് എടുക്കുക ഇങ്ങനെ ഇടുക. അതേപോലെ നമുക്കിത് അങ്ങനെ ഒരു റൗണ്ട് ഒരു വട്ട് പീസ് നമുക്ക് കയ്യിൽ നിർബന്ധമാണ്. ഒരു പപ്പട കമ്പിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിലുള്ള സംഭവമാണിത്. ഇത് കഴിഞ്ഞ് നമ്മള് ഇതിങ്ങനെ മടക്കുക, സെന്ററില് നല്ലൊരു ബലത്തില് കട്ട് ചെയ്ത് എടുക്കുക. കട്ടാണ് കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാടും. ഓക്കെ എന്താ കൈ കിട്ടാത്ത. ഓക്കെ ഇങ്ങനെ കിട്ടിയില്ലേ, ഈ കിട്ടിയതിലേക്ക് ഇതിങ്ങനെ പൊളിക്കുക. അതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ച അവിലും ഈ തേങ്ങയും പഞ്ചസാരയും ഇങ്ങനെ നിറക്കുക. ഓക്കെ എന്നിട്ടിത് കറക്റ്റ് ലെവലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ ഫസ്റ്റ് മാത്രമേ നമുക്ക് ചെറിയ റിസ്ക് ഉണ്ടാവുള്ളൂ. പിന്നെ പിന്നെ നമ്മൾ ഫ്രോക്ക് എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ അയ്യവ ഡിസൈൻ നോക്കിയേക്ക്. അയ്യവ അയ്യവ അയ്യവ. ഓക്കെ
എന്നിട്ട് മെല്ലെ പൊക്കിയെടുക്കുക ഈ പ്ലേറ്റിലോട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് വില ഫുള്ളങ്ങോട്ട് ചട്ടുപൊട്ടി ചട്ടുപൊടുന്നതിനായിട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ചട്ടുപൊട്ടി ചട്ടുപൊടുന്ന കൂട്ടോ നമ്മൾ. നമ്മളിനി വലിയ ആൾക്കാരാണ്, വലിയ പുള്ളിയാണ്. ഇവനെ നമ്മൾ മറക്കരുത്, ഇവനാണ് നമ്മളതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിക്കാരൻ കണ്ടോ. അങ്ങനെ നമ്മൾ പിന്നീട് ഫുള്ള് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ ഗോയ്സ്, അപ്പോൾ നോക്കിയത് നമ്മളെ ഒരു പ്രത്യേക തര ഡിസൈനുള്ള നമ്മളെ പൂവട റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വക ഉണ്ടാക്കിയ ഒരു സംഭവം കേട്ടോ. ഉമ്മാൻ്റെ വക അവിടെ ഉമ്മാരിപ്പൊടി പൊടിയാണ് ഉണ്ടാക്കുന്നുണ്ട്, സാധാ ലെവലിക്ക് പൂവട കൈ കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെറിയ ഇരിക്കുമ്പോഴത്താണ്, എന്താണോ ഇത് നമ്മൾ ചെറിയ ഇരിക്കുമ്പോഴത്താണ്. അപ്പൊ എന്തായാലും ഇത് റെഡിയായി. ഇനി നമ്മൾ നേരെ എണ്ണ തിളപ്പിക്കുന്നു, പൊരിക്കുന്നു, എടുക്കുന്നു, കഴിക്കുന്നു. ഓക്കെ ഗോയ്സ്, അപ്പൊ നമ്മൾ ചട്ടി അങ്ങനെ ചൂടായിട്ടുണ്ട്, കുറച്ച് വയലെണ്ണ വാരുക. ഓക്കെ, ആ വെച്ചുണ്ടാക്കിയതാ. ഇത് പറയുമോ? ഇനി ആ എണ്ണ ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ച എണ്ണ ചൂടായി വന്നാൽ നമ്മളെ സംഭവം എന്ത്? അത് ഏത്? ഇത് എടുത്ത് എണ്ണയ്ക്കിടണം. ബിസ്മില്ലാ. അപ്പൊ ഗോയ്സ്, നമ്മള് സംഭവം സെറ്റ് ആയി പോരിടാം. ഓക്കെ, എല്ലാട്ട കരിയുള്ളൂ. എൻ്റെ ഒരു കയ്യിലൊരു ക്യാമറ കയ്യിൽ ചട്ടുകയാണ്. ഒരു മിനിറ്റ് ഉമ്മ അത് പിടിച്ചാ. അപ്പൊ ഗോയ്സ്, നമ്മളിതാ എണ്ണയിൽ നിന്ന് പൊരിച്ച് മാറ്റി വെച്ച നമ്മളെ ഡിസൈൻ ചെയ്ത നമ്മളെ പൂവട എന്ന് പേരുള്ള ഒരു എന്തോ ഒരു ഡിസൈനിൻ്റെ സംഭവമാണിത്. ഓക്കെ, അപ്പം എന്തായാലും സംഭവം സെറ്റായി ഉണ്ടോ? നല്ല രസമുണ്ടല്ലോ കാണാൻ, പുളിയില്ലേ? സമോസറ പോലുണ്ട്. കൂടുതൽ വെന്താപ്പോഴാണ് കരിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡിസൈൻ നേരെടുത്ത് കാണിക്കുന്നത്. പക്ഷെ ഇത്ര വേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, ഏത് ലെവലിലേക്ക് ആയാൽ മതി. പക്ഷെ നമുക്ക് ഉഷാറായില്ലേ? ഓയ് 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 ഓയ്. അപ്പം എന്തായാലും ഓക്കെ, അത് സെറ്റായി, ഫുൾ ഓൺ പവർ. ഓക്കെ, നേരെ ഉള്ളിക്കെടുത്തുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഇത് റെഡി ആയില്ല, ഇനി വേറെ ഒരു തന്നെ റെഡി ആക്കാണ്ട്. നമ്മളീ ചൂട് കാലത്ത് പോലെ ട്രെൻഡ് ചെയ്യുന്ന സംഭവം തണ്ണിമത്തൻ. അപ്പൊ തണ്ണിമത്തൻ കൊണ്ട് നമ്മൾ പല ഐറ്റംസ്, ജ്യൂസും കാര്യങ്ങളും, അതേപോലെ തണ്ണിമത്തൻ പീസ് ആക്കിയിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തണ്ണിമത്തം പായസമാണ്. ഓക്കെ, അതുകൂടെ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഒന്ന് ഫുള്ള് മധുരം കൊണ്ടുള്ള കളിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. വാ വാ, വരൂ ഉമ്മ. നിക്ക് സാരല്ല, മരുന്നോട്ടെ ചെന്നിട്ടൊക്കെ പോലും നേരെ നിന്ന് പോവാ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടുന്നത്. ഓ, നല്ല ചൊക്കെ ചൊക്കെ ഇരിക്കുന്ന നല്ല തണ്ണിമത്തൻ. അപ്പൊ ഈ തണ്ണിമത്തൻ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഇത് വരുന്നോട്ടല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഉള്ളുകൂടെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ആക്കുന്നു. വേണ്ട, ഫുള്ള് കിച്ച് 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 കിജാമെന്ന് പറഞ്ഞിട്ട് കച്ച 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 ഈ ലെവലൊക്കെ ഇങ്ങനെ ആക്കുക, ഫുള്ള് ഇതിനുള്ളിൽ വെട്ടിക്കൂട്ടുക. അതാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, ഇതിങ്ങനെ ഉള്ളിട്ട് ഫുള്ള് വെട്ടിക്കൂട്ടണം. അപ്പൊ ഗോയ്സ്, നമ്മളിതാ ഫുള്ള് വെട്ടിക്കൂട്ടി നല്ല ലെവലൊക്കെ ആയി കേട്ടോ. ഇനി അത്ര തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇത് കുരിയൊക്കെ വെറുതെ ചുമ്മാ എടുത്ത് പൊരിക്കിക്കളാം. പക്ഷെ കുറച്ച് തിരക്കുണ്ട്, അത് കാരണം കുരി അങ്ങനെ കടന്നോട്ടെ, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ഇതിലേക്ക് ഇനി ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയുള്ള ഇപ്പൊ കാണിച്ചുതരാം. നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇതെല്ലാം വറുത്തെടുത്താട്ടോ, നമുക്ക് ആ പായസത്തിന്റെ ഒരു ആ ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതാ മിൽക്ക് മേടുണ്ട്, പിന്നെ ഇതാ കട്ടപ്പാലുണ്ട്, സാദാ പാലുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, ഇതൊക്കെ മറക്കരുത്, ഓർമ്മ വേണം.
ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഏലക്കയും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് പെയിൻ്റ് എടുക്കണ്ടത്. എന്നിട്ട് ഒന്ന് ആക്കി കൊടുക്കുക, അതിനോട്ട് നമുക്ക് നല്ല ആക്കി കൊടുക്കാം. അപ്പൊ അത് മിക്സാക്കി അതേപോലെ നമ്മുടെ പാല്. അയ്യോ പോയി, പോവാതെ നോക്കണേ. ഓക്കെ, പാല് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളെ മിൽക്ക് മേഡ്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. അപ്പൊ മിൽക്ക് മേഡ് കൂടി മിക്സ് ആക്കട്ടോ. ഇനി നമ്മളെ നമ്മളെ കട്ടപ്പാല് അതും വേണം. നമ്മളെ കട്ടപ്പാല്. ഓക്കെ, ഇനി ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെച്ചെടുത്താണല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്നെടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതുവരെ നമ്മളെ പായസം ദമ്മായി കിടക്കട്ടെ. കയ്യെടുത്തു പായസം തെങ്ങുകൾ കണ്ടില്ലെങ്കിൽ ഇതാണ് പായസം തെങ്ങുകളിൽ. ഇനി നമുക്ക് വേണ്ടത് ഇതിന് മൂടുക്കുള്ള കുറച്ച് പഞ്ചസാര വേണം. ഓക്കെ, പഞ്ചസാര വേണമെന്നില്ല, കുറച്ച് മതി, കാരണം മിൽക്ക് മേഡിന് മധുരമുണ്ട് അതേപോലെ തണ്ണിമത്തനിലും മധുരമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കുറച്ചു നേരം വെക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിക്ക് മാറ്റാം. അപ്പൊ ഗോയ്സ്, നമ്മളെ പായസം എടുക്കാണ്ട് പോകട്ടോ, ക്ലാസ്സിക്ക് മാറ്റാട്ടോ. തണ്ണിമത്തൻ പായസം റെഡി. ഒന്ന് ചെറിയ ഡെക്കറേഷൻ കണ്ടിട്ട് ഐസ്ക്രീം പോലെ. ഓക്കെ, അപ്പൊ ഫുൾ ഓൺ പവർ സെറ്റ് കേട്ടോ, ഇത്ര ഉള്ളു പണി. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, പവർഫുൾ ആണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. കണ്ടോ, കണ്ടാട് കുടിച്ചിട്ട് അങ്ങോട്ട് മരിച്ചാൻ തോന്നും അല്ലേ. ഓക്കെ, സെറ്റ് ബിസ്മില്ലാന്ന് കുടിച്ചേട്ടെ. മക്കളെ രക്ഷയില്ല, സത്യം പൊളിയാണ്, ഒന്നുണ്ടായി നോക്കിയേക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടോ, എങ്ങനുണ്ട് സംഭവം, സെറ്റായില്ലേ, ഫുൾ ഓൺ പവർ അല്ലേ, എന്താ ചെറുക്ക് അല്ലേ, പൊളി. അപ്പൊ എന്തായാലും ഇനി പറഞ്ഞ് ചടപ്പിച്ചിട്ട് ആർക്കാക്കുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാരും ഇത് നിന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം, എന്നിട്ട് കമന്റ് അറിയിക്കുക. കാരണം ഇനി നോമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പൊ നമുക്ക് നോമ്പിലേക്ക് ഇതേപോലെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും ഫുൾ ഓൺ പവറാണ് ഈ സാധനം. അപ്പൊ അത് പരീക്ഷ നോക്കൊണ്ടു, പരീക്ഷണം എന്തായാലും സക്സസ് ആവും. കാരണം നമ്മളിതുവരെ ഫുഡ് ഉണ്ടാക്കിയാലൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരൊന്നും ഉണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ, അന്നൊരു നമ്മള് ചട്ടിനി ഉണ്ടാക്കിയിരുന്നു തേങ്ങ അടച്ച സംഭവം, അതൊന്ന് കുറച്ച് തളറിയായി പോയി, അത് മാത്രമേ പ്രശ്നം ഉള്ളൂ, ബാക്കി ഒരു സീനില്ല, ഫുൾ ഓൺ പവറാണ്. അപ്പൊ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരണ്ട് വീഡിയോസുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഫുൾ ഓൺ പവർ ആക്കി എടുക്കുക. പറഞ്ഞു ചടപ്പിച്ച് ഡാർക്ക് ആകുന്നില്ല, അതുകൊണ്ടാണ് പോവാണ്. ഓക്കെ, പോവാണ് ഞാൻ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത് പ്രത്യേകം വീണ്ടും പറയണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കൊണ്ടു മറക്കരുത്. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് ഫുൾ സെറ്റ് ഓൺ പവർ ആക്കി എടുക്കുക. ഓക്കെ, ടാറ്റ ബൈ. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ടാറ്റ ബൈ.